അപ്പോൾ ടാറ്റുവിനെ സംബന്ധിച്ച രസകരമായ ചില വിശേഷങ്ങളും വസ്തുതകളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. അതെ, പിന്നെ ടാറ്റുവിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ആലോചിക്കാറുള്ള, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കാറുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റു എന്ന് പറയുന്നത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു മടങ്ങിപ്പോക്കില്ല. അപ്പൊ എനിക്കും ടാറ്റു ചെയ്യുക എന്നുള്ളത് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇത് മടുത്തു കഴിയുമ്പോൾ, ഇങ്ങനെ ഒരു ഡിസൈൻ മടുത്തു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരു പുറത്തു കിടക്കലില്ലല്ലോ. അതിന് ഏറ്റവും വലിയ എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ കാലുകളോ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ഭാഗത്ത് ടാറ്റു ചെയ്യാതിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യും. അതേസമയം നമുക്ക് ബോറടിക്കുക, കാണേണ്ട സമയത്ത് മാത്രം കാണുക. ഇപ്പം കൈയുടെ നമ്മൾ സ്ലീവിന്റെ പിന്നിൽ വല്ലുമാണെങ്കിൽ വല്ലപ്പോഴും നമുക്ക് എത്തി നോക്കുക, ഉണ്ട്, അതവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെയും ഇപ്പോ നമ്മളൊരു സെലിബ്രിറ്റീസിനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ടാറ്റോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ അതെ, ഇതെല്ലാം അവരുടെ ഒരു എന്താണ് പറയാ, അവരുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ടാറ്റോ മമത മോഹൻദാസിന്റെയാണ്. കൈയുടെ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, അതെ അതെ ഇവിടെയും ഉണ്ട്, കഴുത്തിന്റെ പിന്നിലും ഉണ്ട്. അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, അതെ, എല്ലാവരും ഇങ്ങനെ നമ്മള് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പല സെലിബ്രിറ്റീസിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരും അവർക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക്. അതെ, ശരിക്കും പറഞ്ഞാൽ ടാറ്റോ എന്ന് പറഞ്ഞാൽ ഇംപ്രിന്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പണ്ട് ഇത് ഉറവിട്ടത് തന്നെ ഇത് ഒരു ഒരു ക്ലാനിനെ, ഒരു കമ്മ്യൂണിറ്റീനെ, അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന ആള് എന്ന് മനസ്സിലാക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും ടാറ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഏതായാലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് ഫെങ്ഷുയി. ലേഡീസ് അവറിന്റെ ഫെങ്ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെങ്ഷുയിയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ. സ്വാഗതം സർ. നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് ഇന്ന്. അതായത് ഫെങ്ഷുയിയും ന്യൂമറോളജിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? ഫെങ്ഷുയിൽ ഒരു പരിധി വരെ ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫെങ്ഷുയിൽ നമ്മളിപ്പോൾ, ഞാൻ പല ആൾക്കാരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറുണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വാ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഓരോരുത്തർ സംഖ്യാശാസ്ത്രം ഓരോരുത്തർക്കും ഓരോ നമ്പറുണ്ട്. അപ്പോൾ ഈ ക്വാ നമ്പറിൽ തന്നെ നമുക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ക്വാ നമ്പർ 1, 3, അതേപോലെ തന്നെ 4, 9 ഇങ്ങനെയുള്ള നമ്പറൊക്കെ വരുമ്പോൾ അവർ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ 2, 5, 6, 7, 8 ഇത്രയും വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല, പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈ രണ്ട് വിഭാഗവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കിഴക്ക് വിഭാഗം, അതായത് ക്വാ നമ്പർ അനുസരിച്ച് 1, അതേപോലെ തന്നെ 3, 4, 9 ഇത്രയും ആൾക്കാർക്ക് കിഴക്ക് വിഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നാണ്. അതേപോലെ തന്നെ തെക്ക്, വടക്ക്, തെക്ക് കിഴക്ക് ഇത്രയും ഭാഗത്തു നിന്നാണ് ഈ ക്വാ നമ്പർ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 1, 3 അതേപോലെ തന്നെ 4, 9 ഇത്രയും ക്വാ നമ്പറുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം. അതേപോലെ തന്നെ ക്വാ നമ്പർ 2, അതേപോലെ 5, 6, 7, 8 ഇത്രയും ഉള്ള സംഖ്യ ഉള്ള ആൾക്കാർക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്. അതായത് പടിഞ്ഞാറ് ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞതുപോലെ ഫെബ്രുവരി ടു ഫെബ്രുവരിയാണ് നമ്മുടെ ചൈനീസ് കലണ്ടർ. അതനുസരിച്ച് ജനുവരി മാസം 1971 അല്ലെങ്കിൽ 1981 ജനിക്കുന്ന ഒരാൾക്ക് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1980 മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അത് നമ്മുടെ ആ കാൽക്കുലേഷൻ്റെ രീതിയാണ്. അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ക്വാ നമ്പർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ക്വാ നമ്പർ അനുസരിച്ച് നമുക്ക് ഈ വീടിൻ്റെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ആ വ്യക്തിക്ക് എവിടെ നിന്ന് കിട്ടുന്ന നോക്കിയതിന് ശേഷം ആ ഭാഗത്തോട്ടുള്ള റൂമായിരിക്കണം ആ വ്യക്തി സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ക്വാ നമ്പർ ആവശ്യമാണ്. അതേപോലെ തന്നെ അതിൽ ലക്കി നമ്പറും ഉണ്ട്. ലക്കി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ന്യൂമറോളജിക്കൽ രീതിയിലാണ് ലക്കി നമ്പറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഇതനുസരിച്ച് അപ്പം ഇതുമായിട്ട് ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ലിങ്ക് ഉണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? ഇതിലും ന്യൂമറോളജിക്ക് അനുസരിച്ച് അതുപോലെ നമ്മളെ നമ്മുടെ ജന്മ നക്ഷത്രം അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും ഇന്ന മൃഗമാണ്, ഇന്ന കളറാണ്, ഇന്ന ദിവസമാണെന്നൊക്കെ പറയും. അതേപോലെ നമുക്ക് ഫെങ്ഷുയിലുണ്ട്, അത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ആളുടെ മൃഗം എന്താണ്, അല്ലെങ്കിൽ സ്റ്റോൺ എന്താണ്, ഏത് സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോ നമ്മുടെ ജന്മ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി പറയുന്ന പോലെ ഫെങ്ഷുയിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് നോക്കിയപ്പോൾ നോക്കിയതിന് ശേഷം അത് ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, ആളുടെ മൃഗം എന്താണ്, ആൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ആളുടെ ലക്കി നമ്പർ എന്താണ്, ആളുടെ സ്റ്റോൺ ഏതാണ്. ഇപ്പം നമുക്ക് പ്രഷ്യസ് സ്റ്റോണൊക്കെ കയ്യിൽ ധരിക്കുമല്ലോ, അത് ഏത് സ്റ്റോൺ ആൾ ധരിക്കണം, ആ ആളുമായിട്ട് സഹകരിക്കുന്ന ഏത് ടൈപ്പിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഫെങ് ഷുയി പഠിക്കുന്നതിനെ കുറിച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുമ്പോൾ നല്ല ഡീപ്പായിട്ട് പഠിക്കണം. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഫെങ് ഷുയി. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഇതനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്കൊന്നുകൂടി വീടിൻ്റെ അകത്തോട്ട് തന്നെ വരാം. അപ്പോൾ വീടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റി പറഞ്ഞു. അതേപോലെ വീട്ടിൽ കട്ടിലിനായാലും അല്ലെങ്കിൽ ടേബിളിനായാലും ഉപയോഗിക്കുന്ന മരങ്ങളുമായിട്ട് നല്ലതാണ്. ഇപ്പം ചോദിച്ച ചോദ്യം ഏറ്റവും ഒരു വളരെ പല വീടുകളിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, പുതിയ വീടുകൾ ആൾക്കാർ വയ്ക്കുമ്പോൾ പ്രധാന വാതിൽ ആണ് മെയിൻ. കാരണം പ്രധാന വാതിൽ എപ്പോഴും നമ്മൾ വെച്ചാൽ, ഇപ്പം സാമ്പത്തികമൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ ഒന്നൊരു തേക്കിൽ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഈട്ടിയിലൊക്കെ വയ്ക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ തേക്ക്, ഈട്ടി എന്നീ വൃക്ഷങ്ങളൊക്കെ നമുക്ക് അസുര വൃക്ഷങ്ങൾ എന്നാണ് നമ്മൾ പറയാറ്. ഈ തേക്ക്, ഈട്ടി ഇങ്ങനെയൊക്കെയുള്ള, ശരിക്കും പറഞ്ഞാൽ പാൽ വൃക്ഷം, അതായത് പ്ലാവിലോ അല്ലെങ്കിൽ ആഞ്ഞിൽ മരത്തിലൊക്കെ ഉള്ള ഇതാണ് നമ്മൾ ഫ്രണ്ട് വാതിലും അല്ലെങ്കിൽ അതിൻ്റെ കട്ടളയൊക്കെ നമ്മൾ വെക്കേണ്ടത് പാൽവൃക്ഷത്തിൻ്റെയാണ് പ്രധാന വാതിൽ വയ്ക്കേണ്ടത്. വാതിലുകളെല്ലാം അങ്ങനെ തന്നെ. ഫർണിച്ചറുകൾ നമുക്ക് ഈ പറയുന്ന ഈട്ടിയിലോ തേക്കിലോ എങ്ങനെ വേണോ നമുക്കത് ചെയ്തിടാം. അതിന് പ്രോബ്ലമല്ല, അതിന് ഇന്ന വൃക്ഷം എന്ന് തന്നെ വേണമെന്നില്ല, ഏത് വൃക്ഷമാണോ നമുക്കത് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് പഴയ തടികളിലുണ്ടാക്കിയിരിക്കുന്നത് വാങ്ങിച്ചിടാതെ ശ്രദ്ധിക്കുക. കാരണം പഴയ തടികളിൽ നമ്മൾ ചെയ്യുമ്പോൾ പൊതുവേ പഴയ ഇല്ലങ്ങളൊക്കെ പൊളിച്ചു കൊണ്ടുവരുന്ന തടികളായിരിക്കാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ഒരു ഞാൻ ഇടയ്ക്ക് തൃശ്ശൂർ ഇറക്കലൊരു കഴിഞ്ഞ ഒരു വർഷമായി തൃശ്ശൂർ ഞാനൊരു വീട് നോക്കാൻ പോയിരുന്നു. അതൊരു മൂന്ന് നില ബിൽഡിങ്ങാണ്. അതിലെല്ലാം നല്ല ഒരു എന്താ പറയുക, ഈ ഒരു ഞാൻ ഇതുവരെ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു വീടാണത്. അതിനകത്ത് ഈ തേച്ചിട്ടുള്ളതൊക്കെ നമ്മൾ സിമെൻറ്റും മണലും ഉപയോഗിച്ചിട്ടല്ല തേച്ചിട്ടുള്ളത്, ഈ നമ്മുടെ ഈ ക്ലേ ചെളി ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് തേച്ച്. കാരണം ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന് ഇളകി വരും. പക്ഷേ പുള്ളിക്ക് അത്രത്തോളം, പുള്ളി കൊടീശ്വരനാണ്, അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു വീട് വേണം എന്നുള്ള രീതിയിൽ പുള്ളി കംപ്ലീറ്റ് തേച്ച് ഉള്ളിലൊക്കെ മാർബിളിട്ട് സൈഡിലുള്ള ഭിത്തിയിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ പുള്ളി പറഞ്ഞ് സൂക്ഷിച്ച് കയറി വരണേ സാറെ ചോരി തട്ടല്ലേ, കാരണം തട്ടിയാണ് ആ സാധനം ഇളകി വീഴും. ആ രീതിയിൽ തേച്ച് വെച്ചിട്ടുള്ള നല്ലൊരു ഭയങ്കര ഒരു രസമുള്ളൊരു വീട്. ആ വീടിൽ പുള്ളി ആ വീട് വച്ചു. വച്ചൊരു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ചെറിയ പ്രോബ്ലം, ബിസിനസ്സിലൊക്കെ ചെറിയ ചെറിയ തകർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ വീട് പോയി നോക്കി. വീട് പോയി നോക്കിയപ്പോൾ വീടൊക്കെ ബെറ്റർ, കാരണം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് 100% പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടായിരുന്നു. ആ വീട്ടിൽ വച്ചിരിക്കുന്ന പില്ലേഴ്സ് ഒരു 14-15 പില്ലറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ നമ്മുടെ കല്ലിലുള്ളതുണ്ട്, തടിയിലുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് നിരയിലുള്ള പില്ലറുകളെല്ലാം, ഇപ്പം പുറത്തുനിന്ന് നോക്കിയാൽ പില്ലറുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ഈ പില്ലറുകളെല്ലാം ഈ കല്ലിലുള്ള പില്ലറാണ്. ഏറ്റവും മുകളിലത്തെ നിരയിലുണ്ടാകുന്ന 4 പില്ലർ ഉള്ളിലുള്ളതാണ്, കാരണം വെയിറ്റ് അത്രത്തോളം ഇതായിരിക്കാൻ വേണ്ടി മുകളിലത്തെ നിരയിൽ അവർ വെച്ചിട്ടുള്ള 4 പില്ലർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വീട്ടിൽ കയറുമ്പോൾ നേരത്തെ പലതിലും പറഞ്ഞല്ലോ, നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു നെഗറ്റീവ് എഫക്റ്റ് ആ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറേ ഈ പില്ലർ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അത് ഈ വീടിന് വേണ്ടി ചെയ്തത് എന്നാൽ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും പില്ലറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ സാധനം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അവസാനമാണ് പുള്ളി പറഞ്ഞത്, മുകളിലത്തെ നിലയിലുള്ള ആ 4 പില്ലറിൽ ഒന്ന്, സോറി 2 പുള്ളി ഗോവയിൽ നിന്ന് ഇവിടുന്നോ ഒരു ഇല്ലം പൊളിച്ചെടുത്തുനിന്ന് വാങ്ങിയ പില്ലറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്ന് കാണണം. നേരെ ആ പില്ലർ പോയി. ആ പില്ലറിന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പില്ലറിന് പ്രോബ്ലം ഇല്ല. അടുത്തൊരു പില്ലറിന് ടെസ്റ്റ് ചെയ്ത് ഡൗസിങ് റാഡ് ഉണ്ട് ഞങ്ങൾക്ക്. ആ അത് റാഡ് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും. റാഡ് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നെഗറ്റീവ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് നോക്കിയതിന് ശേഷം
ഞങ്ങൾ ആ പില്ലർ കംപ്ലീറ്റ് പരിശോധിച്ച് വന്നപ്പോഴാണ് പഴയ ഒരു ആണി അതിനകത്ത് തറച്ചിട്ടുണ്ടായിരുന്നു. ഈ പഴയ ഇല്ലത്തിൽ നിന്നാണ് ആ തടിയെടുത്തത്. കാരണം പണ്ടുള്ള രീതി അനുസരിച്ച് ഈ എന്താ പറയുക, ബാധോപദ്രവമൊക്കെ ആണിയിൽ തറച്ചു നിർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഇതാണ് അവിടെ നിന്നിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ നിന്ന് നെഗറ്റീവായിരുന്നു അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ പറയാം, സാറേ ഒന്നുകിൽ ഈ പില്ലർ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റേതായ പ്രതിവിധി അത് ചെയ്യണം. അപ്പോൾ ഫെങ്ഷുയി മുഖേന എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഫെങ്ഷുയി മുഖേന ബ്ലാക്ക് സ്റ്റോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി മാറ്റമാണ്. ഫെങ്ഷുയി അല്ല, അതിനകത്ത് ക്രിസ്റ്റലിലും കൂടെ വരുന്നതാണ് ബ്ലാക്ക് സ്റ്റോൺ. അത് ബ്ലാക്ക് സ്റ്റോൺ നമ്മൾക്ക് അവിടെ ആഡ് ചെയ്ത് മറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബ്ലാക്ക് സ്റ്റോൺ അവിടെ ആഡ് ചെയ്തു, ആ ഒരു പ്രശ്നം അവിടെ നിന്ന് പരിഹരിക്കപ്പെട്ടു. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നൊരു പേപ്പറിനെ ഒട്ടിയിട്ട് എന്നെ വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. തിങ്കൾ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ ഞാനുണ്ടാവും. എന്നെ വിളിച്ചിട്ട് വരിക. നമസ്കാരം.